ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളുടെ നഖം എങ്ങനെ എളുപ്പത്തിൽ മുറിക്കാമെന്നാണ്. നമുക്ക് കുട്ടിയുടെ നഖം വെട്ടാനായിട്ട് ഒരു ടെൻഷനും പേടിയും ഒക്കെ ആയിരിക്കൂലേ, കാരണം ആ കുഞ്ഞു വിരലിലെ നഖങ്ങൾ മുറിക്കുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധ കൊടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ പേടിക്കാതെ എങ്ങനെ കുട്ടികളുടെ നഖം മുറിക്കാമെന്നാണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടണിന്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ കുട്ടികളുടെ നഖം നമുക്കൊരു ടെൻഷനും പേടിയും കൂടാതെ മുറിക്കാനായിട്ട് നമുക്ക് ഇതാ ഈ സൈഗിയുടെ നെയിൽ കട്ടർ ആൻഡ് ഗ്രൂമിംഗ് സെറ്റ് ഉപയോഗിക്കാം. നമുക്കിത് ഉപയോഗിച്ചാൽ കുട്ടികളുടെ നഖം വളരെ എളുപ്പത്തിൽ തന്നെ മുറിക്കാനായിട്ട് സാധിക്കും. അതുപോലെ അവരുടെ നഖം ഉള്ളിലേക്ക് കയറി പോകും, അതുപോലെ തന്നെ അവർക്ക് പെയിൻ ഉണ്ടാവും എന്നുള്ള പേടിയൊന്നും വേണം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികളുടെ നഖം വളരെ എളുപ്പത്തിലും അതുപോലെ പേടിയില്ലാതെയും മുറിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതില് നാല് ആക്സസറീസിന്റെ ഒരു കിറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഇതിലൊരു കുഞ്ഞു നെയിൽ കട്ടർ ഉണ്ട്, ഇത് കണ്ടില്ലേ. കുഞ്ഞുങ്ങളുടെ നഖത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ നെയിൽ കട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതായതിന്റെ ഈ പാട്ട് കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ കുട്ടികളുടെ നഖത്തിന്റെ ഭാഗത്തിൽ നിന്ന് അത് സ്കിന്നിൽ കയറി സ്കിൻ കട്ടായി പോകുമോ അല്ലെങ്കിൽ നഖം കൂടുതലായിട്ട് മുറിഞ്ഞു പോകുമോ എന്നൊന്നും പേടിക്കണ്ട. കുട്ടികളുടെ നഖം മാത്രം സ്കിന്നിൽ കൊള്ളാതെ മുറിക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. തീരെ ന്യൂ ബോൺ കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ പോലും നമുക്കിത് കൊണ്ട് വളരെ എളുപ്പത്തിൽ പേടി കൂടാതെ നഖം വെട്ടാനായിട്ട് സാധിക്കും. ഇതായിട്ട് കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികളുടെ നഖം മുറിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഗ്രൂമിംഗ് കിറ്റിൽ വരുന്നത് ഇതാ ഇതുപോലെയുള്ള ഒരു സിസേഴ്സ് ആണ്, ചെറിയ സിസേഴ്സ്. ഇതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ നെയിൽ മുറിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ടിപ്പ് കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ എഡ്ജൊന്നും ഇല്ലാത്ത ടിപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെയിൻ ഒന്നും ഇല്ലാതെ കുട്ടികളുടെ നെയിൽ കട്ട് ചെയ്യാനായിട്ടും ഈ സിസേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഇതിൽ മൂന്നാമതായിട്ട് വരുന്ന ഒരു ആക്സസറി ഇതായതാണ്, കുട്ടികളുടെ നെയിലിൽ എന്തെങ്കിലും ഡേർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കളയാനായിട്ട് സാധിക്കും. ഇതിന്റെ ടിപ്പിനും ഒട്ടും മൂർച്ചയില്ല, കുട്ടികൾക്ക് ഒട്ടും വേദന എടുക്കാത്ത തരത്തിലുള്ള ഒന്നാണ് ഇത്. ഇനി നാലാമതായിട്ട് ഇതിലുള്ളത് ഇതായത് പോലെയൊരു ന്യൂ സ്പീക്കർ ആണ്. ഇത് കുട്ടികളുടെ മൂക്കിൽ എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതാ ഇതിന്റെ ടിപ്പ് നോക്കും, ഇതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എഡ്ജാണ്, കണ്ടില്ലേ. അതുകൊണ്ട് തന്നെ ഇതും കുട്ടികൾക്ക് ഒട്ടും വേദനിക്കില്ല. ഇപ്പൊ കുട്ടികളുടെ മൂക്കിലാണെങ്കിൽ എന്തെങ്കിലും ബൂഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു കളയാനും, അതുപോലെ ചെവിയിലൊക്കെ ആണെങ്കിലും നമുക്ക് കാണുന്ന ഭാഗത്ത് എന്തെങ്കിലും ഡേർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കളയാനും ഒക്കെ ഇതാ ഈ നോസ് സ്പീക്കർ വളരെയധികം സഹായിക്കും. അപ്പൊ എന്താണെങ്കിലും നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇതാ ഈ ഗ്രൂമിംഗ് കിറ്റ്. അപ്പൊ ഇത് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിയാൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ വാങ്ങിയിട്ട് തന്നെ ഇത് ഒരുപാട് നാളായി, ഞാൻ അവയ്ക്ക് ഇത് എപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതുവരെ ഇതിന് പ്രോബ്ലം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്, ഇതിന്റെ റേറ്റ് വളരെ കുറവാണ്. ഇത് നമ്മുടെ മക്കൾക്ക് വാങ്ങി ഉപയോഗിക്കാനും സാധിക്കും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും സാധിക്കുന്ന ഒന്നാണ് ഡൈ ഗ്രൂമിംഗ് കിറ്റ്. അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. നമുക്കിപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ആകുമ്പോൾ വലിയ നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് മുറിക്കാനും അതുപോലെ ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് മുറിക്കാനൊക്കെ നമുക്ക് നല്ല പേടിയായിരിക്കും അല്ലേ. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് നല്ല പേടിയായിരുന്നു ആവയുടെ നഖം മുറിക്കാനൊക്കെ ആയിട്ട്. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുമായിരുന്നു ഊതിയാൽ നഖം പറന്നു പോകും, അല്ലെങ്കിൽ കൈകൊണ്ട് ചെറുതായിട്ട് എടുക്കാമെന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പേടിയായിരുന്നു. അപ്പൊ ഈ നെയിൽ കട്ടറാണ് ഞാൻ വാങ്ങി ഉപയോഗിച്ചത്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് അവയുടെ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും നഖങ്ങള് ഒട്ടും പേടി കൂടാതെ തന്നെ മുറിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണേലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വരെ ബൈ ബൈ, ടേക്ക് കെയർ.